എന്താടാ മാപ്പിയുടേ എന്താ മാപ്പിയുടേ എന്താണ് നിങ്ങൾക്ക് സ്കൂളിൽ വന്നതോ അതോ മീൻ പിടിക്കാൻ വന്നതോ ബട്ടൺ സിറ എന്താ ഉണ്ടായത് നന്നോടാ ചോദിച്ചാ എന്താ ഉണ്ടായെന്ന് സാറെ ഞങ്ങൾ ഒരു തമാശക്ക് എന്റെ ഒക്കെ ഒരു തമാശ ഒരു ദിവസം എല്ലാവരും എന്റെ കയ്യിൽപ്പെടും അന്നൊക്കെ നിന്റെ അവസാനത്തെ തമാശയായിരിക്കും അതുവരെ കാക്കണോ സാർ പിന്നത്തേക്ക് വെക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം ടീനയും സ്വദേശം ക്ലാസ്സിൽ പോയിക്കോ നിങ്ങൾ നിങ്ങളെക്കാളും വലിയ പിള്ളമാരെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് മാറി കണ്ടോ നിന്റെ ഒക്കെ മുൻഗാമികൾ കാര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അവന് പരാതിയില്ലാത്ത കൊണ്ട് ഞാൻ വെറുതെ വിടുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും ടി സി എന്ന് വിട്ടനെ ദിസ് ഇസ് ദ ലാസ്റ്റ് വാർണിംഗ് ഒരു മിനിറ്റ് അവിടെ നിൽക്ക് നാളെ നിങ്ങളുടെ പാരന്റ്സിനോട് കാലത്തെ വന്ന് എന്നെ കാണാൻ പറയണം ഏ പോകോ അത് പോരെ ലിങ്കൻ സാറേ ധാരാളം ഏതൊരു പെണ്ണും കണ്ടിട്ട് പുറകെ പോണു നാണൂലേ എല്ലാരടുത്തും മാപ്പിയുകുതി പറയാൻ നമുക്ക് കൂടി മതമുണ്ടോ നമുക്ക് കൂടി മതം ഓർക്കണം ബാ നമുക്ക് ക്ലാസ്സിൽ കയറാം സാറിനും പറഞ്ഞു അവിടെ കാത്തിട്ടുണ്ട് സാറാ വരണം വരണം സാറുമാര് വരണം ഞാൻ ഒരുപാട് പ്രതീക്ഷ കേട്ടോ നിങ്ങൾക്ക് ഇന്ന് ടി സി സാറുമില്ല അടുത്ത പ്രാവശ്യം ടി സി കിട്ടാൻ വേണ്ടി ഞാൻ കർത്താവിനോട് മുട്ടുപോയി പ്രാർത്ഥിച്ചോളാം കേട്ടോ ഇരിക്കേ ഞാൻ ഇന്നലെ നിങ്ങളോട് ചെയ്തുകൊണ്ടിരാൻ പറഞ്ഞത് ഒമ്പതാമത്തെ ചാപ്റ്ററിലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അസൈൻമെൻറ്സ് ആണ് പക്ഷേ ഇവിടെ രണ്ട് അസൈൻമെൻറ്സിനും ഒരേ ഹാൻഡ് റൈറ്റ് ഒന്ന് നമ്മുടെ ടീനയുടെയും മറ്റേ വൈശാഖിൻ്റെയും ടീനെ വൈശാഖ അല്ലേ എഴുതുന്നത് വൈശാഖ നന്നായിട്ട് എഴുതും അത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ടീന എന്തായാലും എഴുതിയിട്ടില്ല ടീന ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ട് കയറിയാൽ മതി ചെല്ലേ അതല്ലേ വൈശാഖ എൻ്റെ ഒരു ശരി അല്ലേ അല്ല സാർ ഞാൻ ടീനക്കോട് നിർബന്ധിച്ച് അതെയോ എന്നാ ടീന എവിടെ ഇരിക്കും വൈശാഖ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോ കൊറേ കാട്ടുമുട്ടിയാ ഗെറ്റ് ഔട്ട് സൈലൻസ് വണ്ടി വിടല സാറേ ഞാൻ കയറിയിട്ടില്ല ഇനിയിപ്പോ എവിടെ കയറിപ്പോ ഇറങ്ങിയ വണ്ടി എടുത്ത് സാറേ സ്റ്റാർട്ടായിട്ട് കയറും എന്നും സാറല്ലേ ഓടിക്കുന്നു ഇന്ന് ഞാൻ ഓടിച്ചു സാറ് മാറി നേരത്തെ പറഞ്ഞു ഓ ഇപ്പഴെങ്ങാ ചാട്ടാകുമോ അല്ലെ എനിക്ക് വേറെ വഴി നോക്കണം അതുകൊണ്ടാ ക്ലാസ് കഴിഞ്ഞാലും വീട്ടിൽ പോയത് ഇവിടെ തന്നെ ചുറ്റി വരുന്നു പിടിച്ചിടും എനിക്ക് തോന്നുന്നത് ഈ ലൂട്ടാപ്പിയുടെ സേവ പിടിച്ച ഏതോ പിള്ളേര് പ്രവർത്തിച്ച പണിയായി എന്ത് പണി സാറിന് കൊടുത്ത് വാറിന്റെ പണി കൊടുക്കാനാടാ പിന്നെ എനിക്കാണെങ്കിൽ സാറിന്റെ വണ്ടി കയറാൻ തുടങ്ങി അന്ന് തുടങ്ങിയാ ചെന്നിക്കുത്തി പനി ഓസിന് യാത്ര ചെയ്ത് വണ്ടിന്റെ ഒരു നിപ്പ് കണ്ടിട്ട് ഡീസൽ തീർന്നതാവാനാണ് സാധ്യത ബ്രോ ഇങ്ങോട്ട് പറഞ്ഞേരം തീരും ഞാൻ നീക്കിട്ടല്ലേ വണ്ടി തള്ളേ തള്ളണോ
പുതിയ കളികൾ കാണാനും കളിച്ചു പഠിപ്പിക്കാനും ഇതായി ഇവിടെ ഇതെന്താ ചേട്ടാ വാട്സാപ്പിൽ മെസ്സേജ് വരുന്ന പോലെ പതിവില്ലാതെ രാവിലെ ഇങ്ങോട്ട് പ്രിൻസിപ്പാളിനെ ഒന്ന് മുഖം കാണിക്കണമെന്ന് അറിയിച്ചായിരുന്നു. മറ്റവന്മാരോട് തന്നമാരൊന്നും വന്നില്ലയോ? അതേതാണ്ട് ഉപേക്ഷിച്ച മട്ട. അവർക്കതാകാവല്ലോ. അതെന്താ, അവർക്കേ വായ്ക്കരിയിടാൻ വേറെ ആൺമക്കളുണ്ട്. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരെണ്ണേ ഉള്ളൂ. ആൺതിരി കരിന്തിരി ആവാതിരുന്ന ഭാഗ്യം. അത് സംശയമില്ലാത്ത കാര്യമാണ്. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാഞ്ഞിട്ട് നേർച്ചയും വഴിപാട് ഉരുളിയും കൂടെ കമഴ്ത്തി ഉണ്ടായ ഉരുപ്പണിയാ. ഇതാ പറയുന്നത്, മക്കളെ നേരത്തും കാലത്തും ഉണ്ടാക്കണോന്ന്. ഇവിടുത്തെ റോണി സാറേ അവരുടെ നേർച്ചക്കോഴിയാ. നേർച്ചക്കോഴിയോ? നേർച്ചക്കോഴി എന്ന് പറഞ്ഞ അവരുടെ പനിപ്പുര അല്ല. അവന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. റോണി സാറ് അത്ര നല്ല പുള്ളിയല്ല. അത് ശരി. റോണി സാറ് പഞ്ചാരി, പിള്ളേർ അവർക്ക് പാര. അതാണ് അടിസ്ഥാന വിഷയം. ഇന്നലെ ഒരു റോണി സാറിന്റെ വണ്ടിയുടെ പ്ലഗ് അവന്മാരങ്ങൂരി. സാധാരണ എഞ്ചിനാണല്ലോ ഊരാറുള്ളത്. എന്തായാലും ഞാൻ പ്രിൻസിപ്പാലിന്റെ മുഖം കാണിച്ചിട്ട് പ്ലഗ് ഊരിക്ക് പറ്റിയ തന്ത. ഒന്നേ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാളിച്ചാ വളർത്തിയത്. ഒന്നേ ഉള്ളുവെങ്കിൽ ഒലക്ക കൊണ്ട് അടിക്കണമെന്നാ പ്രമാണം. അല്ല, അവന്മാരുടെ തന്തമാരെ കണ്ടില്ലല്ലോ. താങ്കൾ അവരുടെ എല്ലാം പ്രതിനിധിയാണോ? കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. ആ, അവര് ബുദ്ധിമാന്മാരാ, അടിയെല്ലാം താമ മേടിച്ചോളൂല്ലോ. ഇവന്മാരുടെ ചില രീതികൾ കാണുമ്പോളേ ഇവർ മാവോയിസ്റ്റ് ആവാനാ സാധ്യത. അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല സാറേ. അവനോട് സംസാരിച്ച് ജയിക്കാനൊക്കത്തില്ല. എപ്പോഴും മൗനത്തില. അതാ തന്റെ ഭാവിക്ക് നല്ലത്. ഇന്നാള് ഞാൻ അവന്മാരുടെ ഫോൺ പൊക്കി. ഫോൺ വെച്ച് അവന്മാരെന്താ ചെയ്തത് താങ്കൾക്ക് അറിയാമോ? എന്നതാ സാറേ? ഇവിടുത്തെ റോണി സാറും സ്നേഹ ടീച്ചറും പണ്ട് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. ആ ഒരു സൗഹൃദം വെച്ച് ചിലപ്പോഴവർ ഇടപഴകി സംസാരിക്കാറൊക്കെ. ഇതൊക്കെ അവന്മാർ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സ്വല്പം മസാലയും ചേർത്ത് റോണി സാറിന്റെ ഭാര്യയ്ക്കും ടീച്ചറിന്റെ ഭർത്താവിനും വാട്സപ്പ് ചെയ്തു. അതൊരു നല്ല കാര്യമല്ലേ സാറേ? വല്ലവരുടെയും കുടുംബങ്ങൾക്കും നടോ നല്ല കാര്യം. അർദ്ധരാത്രിയിലാണ് വാട്സപ്പ് ചെയ്തത്. അതും 5 ഡിഫറൻറ്റ് ഫോണിൽ നിന്ന്. സ്കൂളിൻ്റെ പേര് നാരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ പോലീസിനെ കൊണ്ട് പൊക്കിപ്പിച്ചില്ല. ചോദിച്ചപ്പോൾ പറയാണ്, സമൂഹത്തിൻ്റെ അടിത്തറയല്ലേ കുടുംബം? ജീവിത പങ്കാളികളുടെ പരസ്പര വിശ്വാസമല്ലേ കുടുംബത്തിൻ്റെ അടിത്തറ? അത് നഷ്ടപ്പെട്ടാൽ കുടുംബം ശിഥിലമാവില്ലേ? നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെ ഇല്ലേ സാറേ? അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ, ഉരുളയ്ക്ക് ഉപ്പേരിയ മറുപടി. മൗനമാണ് സാറേ നല്ലത്. ആ, എന്തായാലും താൻ ചെല്ലേ. താനൊന്ന് സൂക്ഷിച്ചോ. ആറ്റം ബോംബ അവന്മാരെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അവന്മാരുടെ ഫോണിലെ എയും ബിയും ഒന്നുമല്ല, കംപ്ലീറ്റ് സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളാ. കലി, കമ്മട്ടിപ്പാടം, ഗോലി സോഡ, ശരിക്കും വേണം.